ഹിന്ദി സിനിമ ഭാഷാവാദത്തിന്റെയും ഉത്തരേന്ത്യൻ പക്ഷപാതിത്വത്തിന്റെയും ജാതി മത വിവേചനങ്ങളുടെയും വൃത്തികെട്ട ഇടമാണെന്ന് നിരവധി പ്രഗത്ഭർ മുമ്പും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദിയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഗാനഗന്ധർവൻ യേശുദാസ്, ബോളിവുഡിലെ ഏറ്റവും പ്രഗത്ഭനായ തിരക്കുള്ള ഗായകനായി ഹിന്ദി സിനിമാ ലോകം കീഴടക്കും എന്ന നില വന്നപ്പോൾ അദ്ദേഹത്തെ പുകച്ചു പുറത്തു ചാടിക്കാൻ 70s-80s നടന്ന വൃത്തികെട്ട ശ്രമങ്ങൾ മുൻപും പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. യേശുദാസ് ഇതേപ്പറ്റി വലുതായൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ പെട്ടെന്ന് അദ്ദേഹം ഹിന്ദിയിൽ നിന്നും ഔട്ടായി. ഇപ്പോൾ മറ്റൊരു അതുല്യ കലാകാരൻ കൂടി പതിയെ ബോളിവുഡിൽ നിന്ന് പുറത്താവുകയാണ്, ഓസ്കാർ നേടിയ AR റഹ്മാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ റഹ്മാന് ഹിന്ദിയിൽ അവസരങ്ങൾ കുറയുന്നത് മനഃപൂർവമായ ഇടപെടലുകൾ ചില ഉന്നതർ നടത്തുന്നതുകൊണ്ടാണെന്നും തനിക്കെതിരെ ഇവരൊക്കെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും AR റഹ്മാൻ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വലിയ ചർച്ചകളും വിവാദങ്ങളും ഇതേപ്പറ്റി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രശസ്ത സംവിധായകൻ ശേഖർ കപൂർ തന്നെ ഇത് ശരിവച്ച് രംഗത്തെത്തി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പോയി ഓസ്കാർ നേടി. ബോളിവുഡിലെ മരണ ചുംബനമാണ് ഓസ്കാർ. ബോളിവുഡിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ശേഖർ കപൂറിന്റെ പ്രതികരണം ഇങ്ങനെ: ഏറ്റെടുക്കുന്ന വർക്കുകൾ കൃത്യസമയത്ത് തീർക്കുന്നില്ല എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടാണ് റഹ്മാനെ ഹിന്ദി സിനിമ ആദ്യം ഒതുക്കാൻ ശ്രമം തുടങ്ങിയത്. AR റഹ്മാന്റെ ആരോപണങ്ങൾ ശരിവച്ച് ഓസ്കാർ ജേതാവും മലയാളത്തിന്റെ അഭിമാനവുമായ റസൂൽ പൂക്കുട്ടിയും രംഗത്തെത്തി. ഹിന്ദിയിലെ വമ്പൻ പ്രൊഡക്ഷൻ കമ്പനികൾ പലരും തന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ്. അപ്പോഴൊക്കെ എന്നെ സംരക്ഷിച്ചു നിർത്തിയത് പ്രാദേശിക ഭാഷാ ചലച്ചിത്രങ്ങളാണ്. എങ്കിലും ഹിന്ദി സിനിമയെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു, റസൂൽ പൂക്കുട്ടി പറയുന്നു. സുശാന്ത് സിംഗ് രാജപുത്തിനെ മാനസികമായി പീഡിപ്പിച്ച് കൊന്ന ബോളിവുഡിന് ഇനി ആരുടെ ചോര കണ്ടാലാണ് സമാധാനമാവുക എന്നാണ് ഈ വിഷയത്തിൽ ആരാധകരുടെ രോക്ഷത്തോടെയുള്ള കമന്റ്. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ AR റഹ്മാനെ പരസ്യമായി കളിയാക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ വൈറലായിരുന്നു. AR റഹ്മാനെയും റസൂൽ പൂക്കുട്ടിയെയും പോലുള്ള പ്രതിഭാശാലികൾക്ക് ഹിന്ദിയിലല്ലാതെ ഇനി ഭാഷാ സിനിമകളിൽ വർക്ക് ചെയ്തതുകൊണ്ട് പണം കിട്ടും എന്നതല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നതുകൊണ്ട് ഇനി എന്ത് എന്ന ചോദ്യം ഇരുവർക്കും മുന്നിലുണ്ട് എന്നാണ് നിരൂപകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. പണവും പ്രശസ്തിയും ഒക്കെ വരികയും പോവുകയും ചെയ്യും, പക്ഷേ പ്രധാന കാര്യം നമ്മുടെ വിലപ്പെട്ട സമയമാണ്. അത് പോയി കിട്ടിയാൽ ഒരിക്കലും തിരിച്ചു വരികയില്ല. ഇങ്ങനെയാണ് AR റഹ്മാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് ചുവട്ടിൽ രേഖപ്പെടുത്തു.